ഹലോ ഹലോ ഫ്രണ്ട്സ്, മൂന്നാം ക്ലാസ് മാത്സ് ഓൺലൈൻ ക്ലാസ് വർക്ക്ഷീറ്റ്. ഇന്നത്തെ ക്ലാസ്സിൽ എത്ര മീറ്റർ എന്ന പ്രവർത്തനം ടീച്ചർ വിശദമായി തന്നെ ക്ലാസ്സിൽ ചെയ്തു. അതേപോലെ തന്നെ ഇതാ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും ആ കണക്ക് വിശദമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കി നോട്ട് പുസ്തകത്തിലേക്ക് അത് എഴുതിയാൽ മതി. അടുത്ത പ്രവർത്തനം, കർട്ടനു വേണ്ടി വാങ്ങിയ 16 മീറ്റർ 50 സെൻറ്റിമീറ്റർ തുണി തികയാതെ വന്നപ്പോൾ 3 മീറ്റർ 75 സെൻറ്റിമീറ്റർ തുണി കൂടി വാങ്ങി. എങ്കിലാകെ എത്ര തുണി വാങ്ങി? കർട്ടനു വേണ്ടി ആദ്യം വാങ്ങിയത് 16 മീറ്റർ 50 സെൻറ്റിമീറ്റർ, പിന്നീട് വാങ്ങിയത് 3 മീറ്റർ 75 സെൻറ്റിമീറ്റർ. എങ്കിൽ ആകെ തുണി എത്രയാണ്? എന്താണ് അത് കാണാൻ വേണ്ടി ചെയ്യേണ്ടത്? കൂട്ടണം അല്ലേ? ആകെ കാണാൻ കൂട്ടണം. 16 മീറ്റർ 50 സെൻറ്റിമീറ്റർ കൂട്ടണം 3 മീറ്റർ 75 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ആദ്യം സെൻറ്റിമീറ്ററുകളുടെ ഭാഗത്ത് നിന്ന് കൂട്ടി നോക്കാം. 5 ഉം 0 ഉം 5, 7 ഉം 5 ഉം 12 ന് 2, ബാക്കി 1 മീറ്ററിൻ്റെ കൂടെ കൂട്ടണം. 1 മാറും 7, 7 ഉം 3 ഉം 10 ന് 0, ബാക്കി 1, 1 ഉം 2. അപ്പോൾ 20 മീറ്റർ 25 സെൻറ്റിമീറ്റർ എന്നാണ് ഉത്തരം. ആകെ തുണിയുടെ നീളം, ആകെ വാങ്ങിയ തുണി 20 മീറ്റർ 25 സെൻറ്റിമീറ്റർ. അടുത്ത ചോദ്യം, സംഘനൃത്തത്തിനുള്ള കുട്ടികൾക്ക് 12 മീറ്റർ 60 സെൻറ്റിമീറ്റർ നീല റിബണും 8 മീറ്റർ 40 സെൻറ്റിമീറ്റർ വെള്ള റിബണും വാങ്ങി. ഒരു മീറ്റർ റിബണിന് 12 രൂപയാണ് വിലയെങ്കിൽ ആകെ എത്ര രൂപയാകും? അപ്പോൾ ആദ്യം ആകെ റിബണിൻ്റെ നീളം നമ്മൾ കാണണം അല്ലേ. റിബണിൻ്റെ ആകെ നീളം സമം 12 മീറ്റർ 60 സെൻറ്റിമീറ്റർ കൂട്ടണം 8 മീറ്റർ 40 സെൻറ്റിമീറ്റർ. മുമ്പ് ചെയ്ത പോലെ തന്നെ നമ്മൾ കൂട്ടുക. 12 മീറ്റർ 60 സെൻറ്റിമീറ്റർ, അതിൻ്റെ അടിയിൽ 8 മീറ്റർ 40 സെൻറ്റിമീറ്റർ, ഇങ്ങനെ എഴുതുക. ഇങ്ങനെ എഴുതി കൂട്ടുമ്പോൾ 0 0 0, 4 മാറും 10 ന് 0, ബാക്കി 1, 1 2 3, 3 8 11, ബാക്കി 1 1 2, 21 മീറ്റർ 00 സെൻറ്റിമീറ്റർ, അതായത് 21 മീറ്റർ. 1 മീറ്റർ റിബണിൻ്റെ വില 12 രൂപയാണ്. അപ്പോൾ 21 മീറ്റർ റിബണിൻ്റെ വില കാണാൻ 21നെ 12 കൊണ്ട് ഗുണിക്കണം. 21നെ 12 കൊണ്ട് ഗുണിക്കാൻ നിങ്ങൾക്ക് അറിയാമോ? ഇതുപോലെ ഗുണിച്ചിടുക. അപ്പോൾ 252 എന്ന് കിട്ടും. ഇപ്പോൾ 21നെ 12 കൊണ്ട് ഗുണിക്കുമ്പോൾ എളുപ്പത്തിലും ഗുണിക്കാം അല്ലേ. 21നെ ആദ്യം 10 കൊണ്ട് ഗുണിക്കുക, പിന്നെ 21നെ 2 കൊണ്ട് ഗുണിക്കുക. 21നെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 21ൻ്റെ കൂടെ ഒരു 0 ചേർത്താൽ മതി, 210 രൂപ അല്ലേ. ഇനി 21നെ 2 കൊണ്ട് ഗുണിക്കുക. 2 2 2 2 4 42. അപ്പോൾ 210 ഉം 42 ഉം 252 രൂപ. ഇതുപോലെ നിങ്ങൾക്ക് കണ്ടെത്താം. അടുത്ത കണക്ക്, ബാക്കി എത്ര? കടയിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്ന 12 മീറ്റർ 60 സെൻറ്റിമീറ്റർ നീല തുണിയിൽ നിന്ന് 8 മീറ്റർ 80 സെൻറ്റിമീറ്റർ തുണി ഇന്ന് വിറ്റു എങ്കിൽ എത്ര തുണി ബാക്കിയുണ്ട്? എങ്ങനെ കണ്ടെത്തും എത്ര തുണി ബാക്കിയുണ്ട്? അതെല്ലാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കി മനസ്സിലാക്കിയാൽ മാത്രം മതി അല്ലേ. സ്റ്റോക്ക് എത്രയുണ്ട്? അതിൽ വിറ്റത് എത്രയാണ്? ബാക്കി കാണാൻ, എപ്പോഴും എന്താണ് വ്യവകലനമാണ് ചെയ്യേണ്ടത്, കുറയ്ക്കണം, വ്യത്യാസം കാണാൻ കുറയ്ക്കണം. അപ്പോൾ നമ്മളിവിടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചിട്ടത് നോക്കുക. കുറച്ചിടുമ്പോൾ 60 സെൻറ്റിമീറ്ററിൽ നിന്ന് 80 സെൻറ്റിമീറ്റർ കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നിന്ന് 1 മീറ്റർ എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം, എന്നിട്ട് സെൻറ്റിമീറ്റർ ആക്കണം. അപ്പോൾ 12ൽ നിന്ന് 1 മീറ്റർ എടുത്ത് 60 സെൻറ്റിമീറ്റർ കൂടെ കൂട്ടുമ്പോൾ അവിടെ 160 സെൻറ്റിമീറ്റർ ആകും. 12 മീറ്റർ 11 ആകും അല്ലേ. എന്നിട്ട് കുറയ്ക്കുമ്പോൾ 160ൽ നിന്ന് 80 കുറയ്ക്കുമ്പോൾ 80,
പതിനൊന്നിൽ നിന്ന് എട്ട് കുറയ്ക്കുമ്പോൾ മൂന്ന്. അപ്പോൾ ഇനി ബാക്കി കടയിലുള്ളത് 3 മീറ്റർ 80 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, 60 സെൻറ്റിമീറ്ററിൽ നിന്ന് 80 സെൻറ്റിമീറ്റർ കുറയ്ക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 12 മീറ്ററിൽ നിന്ന് 1 മീറ്റർ എടുത്ത് 60 സെൻറ്റിമീറ്ററിൻ്റെ കൂടെ ചേർത്താൽ മതി. ഇതെല്ലാം വിശദമായി ക്ലാസ്സിൽ ചെയ്തതാണ്. നിങ്ങൾ ഇതേപോലെ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതുക. ജാനു വാങ്ങിയ ഈ കണക്കാണ് ടീച്ചർ പറഞ്ഞിട്ടുള്ളത്. ജാനു വാങ്ങിയ 6.5 മീറ്റർ സാരിയിൽ നിന്ന് 80 സെൻറ്റിമീറ്റർ ബ്ലൗസിന് വേണ്ടി മുറിച്ചെടുത്തു എങ്കിൽ സാരിയുടെ ഇപ്പോഴത്തെ നീളം എത്ര? അപ്പോൾ ജാനു വാങ്ങിയ സാരിയുടെ നീളം ആദ്യം എത്രയാണെന്ന് നോക്കുക. സാരിയുടെ നീളം 6.5 മീറ്റർ, അതായത് 6 മീറ്ററും പിന്നെ ഒരു 1.5 മീറ്ററും. 1.5 മീറ്റർ എന്ന് പറഞ്ഞാൽ 50 സെൻറ്റിമീറ്റർ. 6 മീറ്റർ 50 സെൻറ്റിമീറ്റർ. അതിൽ നിന്ന് മുറിച്ചെടുത്തത് 80 സെൻറ്റിമീറ്റർ. ഇപ്പോൾ നമ്മുടെ നേരത്തെ ചെയ്ത കണക്ക് പോലെ തന്നെ 6 മീറ്റർ 50 സെൻറ്റിമീറ്റർ കുറയ്ക്കണം 80 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ 50 സെൻറ്റിമീറ്ററിൽ നിന്ന് 80 സെൻറ്റിമീറ്റർ നമുക്ക് കുറയ്ക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് 6 മീറ്ററിൽ നിന്ന് 1 മീറ്റർ എടുത്ത് സെൻറ്റിമീറ്ററാക്കി ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ 150 സെൻറ്റിമീറ്റർ ഉണ്ടാകും. 150 സെൻറ്റിമീറ്ററിൽ നിന്ന് 80 സെൻറ്റിമീറ്റർ കുറയ്ക്കണം. 150-ൽ നിന്ന് 80 കുറച്ചു കഴിഞ്ഞാൽ 70 കിട്ടുന്നത് അല്ലേ. ഈ 70 അപ്പോൾ മീറ്റർ എത്രയായിട്ട് മാറി? 5 മീറ്റർ അല്ലേ. 1 മീറ്റർ എടുത്തില്ലേ, അപ്പോൾ 5 മീറ്റർ 70 സെൻറ്റിമീറ്റർ. സാരിയുടെ ഇപ്പോഴത്തെ നീളം 5 മീറ്റർ 70 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ.